അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും ജഗന്നിയന്താവായ നാഥൻ്റെ അനുഗ്രഹം നാം ഓരോരുത്തരുടെ മേലും നമ്മുടെ കുടുംബാദികളുടെയും നമ്മുടെ നാടിൻ്റെയും മേലും ഉണ്ടാകുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഞാനിപ്പോഴീ സന്ദേശം വിടുന്നത് സുപ്രധാനമായ ഒരു കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റന്നാൾ ബലിപെരുന്നാൾ സുദിനമാണ്. സാധാരണ എല്ലാ പെരുന്നാൾ ദിവസങ്ങളും നാം വളരെ ആഘോഷപൂർവമാണ് കൊണ്ടാടാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യം നമുക്ക് അമിതമായി സന്തോഷിക്കാനോ ആഘോഷിക്കാനോ കഴിയാത്തവണ്ണം നമ്മുടെ നാട് അതികഠിനമായ പ്രകൃതി താണ്ഡവത്തിനടിമപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. പതിനായിരങ്ങൾക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു, തൊഴിൽ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു, വാഹനങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെയെല്ലാം വളരെ വേദനാജനകമായ ദുരിതക്കയത്തിലാണ് നമ്മുടെ നാടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ സുദിനത്തിൽ നാം അസാധാരണമായി യാതൊരു ചെലവുകളും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിനീതനായ ഞാൻ എടുത്ത ഒരു തീരുമാനം എൻ്റെ സഹോദരങ്ങളെ അറിയിക്കുകയാണ്. കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും കോയമ്പത്തൂർ ജയിലിൽ സന്ദർശകരെ കാണാൻ അനുവദിക്കാത്ത ഘട്ടത്തിലും പെരുന്നാൾ ദിനത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഏതുവിധേനയും കൊറിയർ വഴിയെങ്കിലും പുതുവസ്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ജയിലിലായിരിക്കുമ്പോൾ പോലും ഒരു പെരുന്നാളിനും പുതുവസ്ത്രം ധരിക്കാതിരുന്നിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം പുതുവസ്ത്രങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനുഗ്രഹീതമായി പെരുന്നാൾ ദിവസം പെരുന്നാൾ ആണ് എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഭക്ഷണം തയ്യാറാക്കേണ്ടതില്ല എന്നും ഞാനും എൻ്റെ കുടുംബവും തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രിയ സഹോദരങ്ങളോട് സഹായം ചോദിച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് പരസ്യപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അഡ്രസ്സ് ഡയറക്റ്റ് കൊടുത്ത് അതിലേക്ക് സഹായങ്ങൾ എത്തിക്കാൻ പറഞ്ഞാൽ പോരെയെന്ന്. പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, ഞാനിങ്ങനെ ഒരു അനീതിയുടെ തടവറയിലാണെങ്കിലും അനീതിയുടെ തടവിലാണെങ്കിലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ എൻ്റെ പെരുന്നാൾ ദിനത്തിലെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഘോഷങ്ങൾ ഒഴിവാക്കി സ്വന്തമെന്ന നിലയിലൊരു 10,001 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാനായി മാറ്റിവെക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ബന്ധുക്കളെ എല്ലാവരെയും ഞാൻ അറിയിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പെരുന്നാൾ ദിവസത്തിൽ അവരുടെ അമിത ചെലവുകൾ ഒഴിവാക്കി ആ പണമെല്ലാം മാറ്റി നിർബന്ധമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കണമെന്ന്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എറണാകുളത്തെ എൻ്റെ വീട്ടിൽ വളരെ അടുത്ത ചില കുടുംബങ്ങൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി നേരിട്ടപ്പോൾ എൻ്റെ വീട്ടിൽ അവർ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മകൻ സലാഹുദ്ദീൻ അയ്യൂബി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലാണുള്ളത്. ഇന്നലെയും രാത്രിയിൽ 12 മണി സമയത്തും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശുദ്ധജല വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിതൊക്കെ പറയുന്നത് ഈ പ്രതിസന്ധി ഘട്ടം എന്നെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഈ കാഴ്ചകൾ ചാനലുകളിലൂടെ കാണുമ്പോൾ വളരെയധികം ഹൃദയവേദനയും വിങ്ങലും ഉണ്ടാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഞാൻ പുറത്തായിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, എനിക്ക് ഏതെങ്കിലും നിലയിൽ പ്രഭാഷണങ്ങളിലൂടെയോ വ്യക്തികളെ ബന്ധപ്പെട്ടോ വ്യക്തികളുടെ വീടുകളിൽ സന്ദർശിച്ചോ ഒരു വലിയ തുക തന്നെ സമാഹരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ എനിക്കത് കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ ഘട്ടത്തിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് എൻ്റെ ഒരു പരിശ്രമഫലമായി തന്നെ ഒരു തുക സമാഹരിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തിക്കണമെന്ന്. അതിന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അബ്ദുസ്സലാം സുദ്ദീഖ് എന്നീ രണ്ടുപേരുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിങ്ങളൊക്കെ കഴിയുന്ന സഹായം അടുത്ത ദിവസങ്ങളിൽ ഇടണം. ഈ മാസം തന്നെ അതിൻ്റെ ആദ്യ